നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. കഴിഞ്ഞ ദിവസം നമ്മൾ പ്രവാഹ നിത്യതയുടെ പശ്ചാത്തലത്തിൽ ഈ ശബ്ദങ്ങളുടെ ഒരു വലിയ ലോകമാണ് സ്വാമിജി തുറന്നു തന്നത്. നമുക്കതുവഴിയാണ് പോകണം സ്വാമിജി. തീർച്ചയായും ശബ്ദത്തെ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പോൾ ഒരു നല്ല സംഗീതജ്ഞൻ ഒട്ടും വളരെ ഭാവങ്ങൾ ജനിപ്പിക്കാവുന്ന ശബ്ദമുണ്ട്. അതൊരു മാൻഡോലിനിലായാലും ഒരു വീണയിലായാലും, അതായത് തന്ത്രി വാദ്യങ്ങൾ എന്ന് പറയുന്നവയിലും ഒട്ടു വളരെ ശബ്ദങ്ങളുടെ പ്രയോഗങ്ങളുണ്ട്. തന്ത്രികളിലല്ലാതെ വായുവിൽ ചലനമുണ്ടാക്കുന്ന ഒട്ടു വളരെ വാദ്യങ്ങളുണ്ട്. വായുവിൻ്റെ കോളൻ തൊരിപ്പിച്ചിട്ടുണ്ടാക്കുന്ന ശബ്ദങ്ങളുണ്ട്. ജല തലങ്ങളിലുണ്ടാക്കുന്ന ശബ്ദങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒട്ടു വളരെ വാദ്യോപകരണങ്ങൾ തന്നെ നമുക്കുണ്ട്. അതിന് നാവ് പോലും വേണമെന്നില്ല. ഒരു സ്പന്ദനം വായുവിലുണ്ടായാൽ ശബ്ദമുണ്ടാവും. ശബ്ദം സഞ്ചരിക്കാൻ മാധ്യമം വേണം. വായു അതിനൊരു മാധ്യമമാണ്. തന്ത്രിവാദനത്തിൽ ആ തന്ത്രികളുടെ മൂവ്മെന്റ്, വെറും ഒരു റബ്ബർ ബാൻഡ് വലിച്ച് ഇടിച്ചു പിടിച്ചിട്ട് തട്ടിയാൽ ശബ്ദം ഉണ്ടാവും. തമാശയാണെന്ന് ഓർക്കും. പുസ്തകത്തിനിടുന്ന ഒരു റബ്ബർ വലിച്ചു നീട്ടി പിടിച്ചിട്ട് അതിൽ തട്ടുമ്പോൾ ആ ശബ്ദത്തിനനുസരിച്ച് ചിലപ്പോൾ വയറിളകും. അതുവരെ വൈറ്റ് ചെയ്യുന്ന പോകാത്തവന് ചിലപ്പം വയറിളകുന്നു വരും. അങ്ങനെ പ്രവർത്തിക്കുമല്ലോ സ്വാമിജി. കാരണം ആ ശബ്ദം ആ ഒരു ആവൃത്തിയിലാണ് ഉണ്ടാകുന്നതെങ്കിൽ അവൻ്റെ കുടലുകളിൽ അത് പരിണാമം ഉണ്ടാക്കും. ഇതൊക്കെ നമ്മൾ വളരെ നിസ്സാരമായിട്ട് അതിന് ശബ്ദത്തെ കാണുന്നത്. ഒരു സംഗീത സബരിയെ കഴിയുമ്പോൾ എത്ര ആളുകൾ ആരോഗ്യത്തിലേക്ക് വന്നു എന്നുള്ളതാണ് പഴയ ആളുകൾ കണക്കിലെടുക്കുന്നത്. ഇപ്പൊ ശ്രീരാഗത്തിൽ പാടി, കാംബോജിയിൽ പാടി, ഗൗളിപ്പന്ത്, മായാമാളവ ഗൗളം, ഇങ്ങനെയൊക്കെ വ്യത്യസ്ത ഇതുണ്ട് രാഗങ്ങളിൽ. ജന്യരാഗങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതനുസരിച്ച് ഒരു സംഗീതത്തിൻ്റെ തലം രൂപാന്തരപ്പെടുത്തിയാൽ അത് കൃത്യതയുള്ള ചില ശബ്ദങ്ങളുടെ ചർച്ചയാണ്. അത്തരം ചർച്ചയിൽ സാധന ചെയ്ത് അതിനെ അവതരിപ്പിക്കുന്ന ഒരു വേളയിൽ ഒരുവന് മനഃശാന്തി ഉണ്ടാകുമോ? ഒരുവന് അശാന്തി ഉണ്ടാകുമോ? ഒരുവന് ശരീരത്തിൽ വാദവികാരങ്ങൾ ഉണ്ടാകുമോ? പിത്തവികാരങ്ങൾ ഉണ്ടാകുമോ? അവൻ സ്വീകരിക്കുന്ന പൃഥ്വ്യംശം, അവൻ സ്വീകരിക്കുന്ന ജലാംശം, അവൻ സ്വീകരിക്കുന്ന അഗ്നേയാംശം, അവൻ സ്വീകരിക്കുന്ന വായുവിൻ്റെ അംശം, ഇതിനെ അടിസ്ഥാനപ്പെടുത്തി അവനിൽ വരുന്ന വാദ പിത്ത കഫ വികാരങ്ങൾ, ഇവയെല്ലാം കാരണമായിരിക്കുന്ന ആകാശവും ആകാശത്തിൻ്റെ ഗുണമായ ശബ്ദവും. വളരെ വിശാലമായ ഒപ്പം വളരെ പ്രവാഹം നിത്യത. ഇതൊന്നും അറിയാതെ, അതായത് ശബ്ദം, ശബ്ദത്തിൽ നിന്ന് പ്രവാഹമായി വരുന്ന വായു സ്പർശം, വായു രൂപാന്തരപ്പെട്ട് വരുന്ന അഗ്നി രൂപം, അഗ്നി രൂപാന്തരപ്പെട്ട് വരുന്ന ജലം രസം, ജലം രൂപാന്തരപ്പെട്ടു വരുന്ന പൃഥ്വി ഗന്ധം. അപ്പൊ ശബ്ദാനുമേയമായ ഒരു തലത്തില് അതിസൂക്ഷ്മമായി ഒരുവൻ കടന്നു ചെന്ന് സംഗീത സാഹിത്യ കലാനിപുണനായി എന്ന് പറഞ്ഞാൽ അവൻ സർവജ്ഞനായി എന്നാണ്. അത് അണ്ടനും അഴകോടനും ഒന്നും വിളയാടേണ്ട സ്ഥലമല്ല.
സൂക്ഷ്മാൽ സൂക്ഷ്മതരമാണ്. ശംഖെടുത്തിട്ട് ബ്യൂഗിള് പോലെ വിളിക്കാം. എൻ്റെ മുഴക്കം ഓരോ സ്റ്റേജിലും വേദന ഉണ്ടാക്കുമാറും വിളിക്കാം. ശംഖ് പ്രണവനിസ്വനത്തിൽ വിളിക്കാം. ഒരേ ശംഖിലാണ് വിളിക്കുന്നത്. ആ രണ്ട് ശബ്ദത്തിനും വ്യത്യാസമുണ്ട്. അത് ഉപയോഗിക്കുന്നവരുടെ ഒരു മെന്റൽ സ്റ്റേറ്റ് ആണ് നിർണയിക്കുന്നത്. തീർച്ചയായിട്ടും അതെ. പഴയ ക്ഷേത്രങ്ങളിലൊക്കെ രാവിലെ ബ്രാഹ്മ മുഹൂർത്തത്തിൽ ക്ഷേത്ര ജീവനക്കാരിൽപ്പെട്ട മാരാൻ, അങ്ങനൊരു വിഭാഗം ആ തൊഴിൽ ചെയ്തുകൊണ്ട് വന്നതാണ്. അവരാണ് പള്ളി ഉണർത്തുന്നത്. ശംഖമുഴക്കി പള്ളി ഉണർത്തും. നാട്ടുകാരൊക്കെ അത് കേട്ട് ഉണരും. പഴയകാലത്ത് ഈ മൈക്കൊന്നുമില്ല. അമ്പലനടയിൽ അവൾ പോയി നിന്നു, അവളുടെ തുളസിക്കതിരി ഞാൻ മോട്ടിച്ചു എന്ന് പറയുന്ന പാട്ട് കേട്ടല്ല ഉണരുന്നത്. അമ്പലനടയും തുളസിക്കതിരും ഉണ്ടെങ്കിൽ ഭക്തിയായി എന്നാണ് പാട്ട് വെക്കുന്നവനും കാസറ്റ് വാങ്ങിച്ചു കൊടുത്തവനും കേൾക്കുന്ന നാട്ടുകാരും ധരിക്കുന്നത്. അമ്പലനടയും തുളസിക്കതിരും പോരെ ഭക്തിക്ക്. അത് പലർക്കും അറിയില്ല. ശരിയാണോ സ്വാമിജി? ഇപ്പൊ കേൾക്കുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ ഇത്തരത്തിലുള്ള പാട്ടുകളാണ്. മറിച്ച് ആ ക്ഷേത്രത്തിൽ നിന്ന് ശംഖനാദം മുഴങ്ങും. ഒരു ശാന്തി ചെയ്യുന്നവനും പഴയകാലത്ത് മണിയുടെ ഒരു നാദം മുറിച്ച് മറ്റൊരു നാദം വരാൻ സമ്മതിക്കില്ല. ഇന്ന് മണിനാദം മുറിച്ചേ നാദമുള്ളൂ. മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. അദ്ദേഹത്തിന്റെ കയ്യില് ചുമ്മാം കുലുക്കുക. അതെ, അനുഭവ മണ്ഡലത്തിലെ ശബ്ദത്തിന്റെ പ്രവാഹം നിലച്ചു പോയൊരു മനസ്സ് അല്ലേ സ്വാമിജി? ഒരു നാദത്തെ മുറിക്കാതെ മണിയുടെ നാക്ക് ഒരടി അടിച്ചാൽ ആ നാദം വന്ന് ലയിക്കുമ്പോഴേ അടുത്ത നാദം വരുള്ളൂ. അത് ഭാവന ചെയ്ത് നോക്കുക. മനസ്സിലായി സ്വാമിജി. നാദത്തെ അനുസന്ധാനം ചെയ്യാൻ നട തുറക്കുന്നതും കണ്ട് ആ രൂപം, ആ രൂപത്തിൻ്റെ നാദമാണ് ആ മണിയിൽ നിന്ന് വരുന്നത്. ആ രൂപത്തിൻ്റെ നാദമാണ് ഓങ്കാരാങ്കിതമായി ആ ശംഖിൽ നിന്ന് വരുന്നത്. ഇതിനൊരു തൊള്ളി ഞാൻ ഇറങ്ങി തിരിച്ചാൽ പോരാ. ഇതിന് ദീർഘകാലം പിതൃപിതാമഹന്മാർക്ക് സംപ്രാപ്തമായ അറിവിൽ ഉപന്യം കഴിഞ്ഞ് ഇതൊക്കെ പറയുമ്പോൾ യാഥാസ്ഥിതികനാണെന്ന് ചിലപ്പോൾ തോന്നാം. പക്ഷെ രണ്ടാമത്തേതും കൂടി കേട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആവും സ്വാമിജി. അവിടെയാണ് ഇതിൻ്റെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. നിങ്ങൾ ചോദിച്ച് ഞാൻ പറയുമ്പോൾ അതിനാ ഉപന്യം കഴിഞ്ഞ് കൃത്യമായ സാധനാകാലത്തിൽ സമാവർത്തനം കഴിഞ്ഞ് അത് ശാസ്ത്രീയമായി പഠിച്ച് അതിൻ്റെ അനുഭൂതിയെ ഉൾക്കൊണ്ട് താൻ നാദത്തിൽ താൻ ലയിച്ച് ചേരണം. നാദാനുസന്ധാനം ചേർന്ന് ലയിച്ചവനെ നാദത്തിൻ്റെ പ്രത്യേകത അറിയുള്ളൂ. അങ്ങനെ നാദാനുസന്ധാനത്തിൽ ഓങ്കാരാങ്കിതമായ ആ നാദവിപഞ്ചികയിലൂടെ ഈശ്വരവാചകമായിരിക്കുന്ന അതിൽ കൂടെ ഈശ്വര സന്നിധിയിലെത്തുന്നത് ഭാവന ചെയ്യാൻ കഴിയണം. അപ്പോൾ ഇവിടെ തൻ്റെ കർണങ്ങളിലേക്ക് കലയ്ക്കുന്ന അകാര ഉകാര മകാരങ്ങളോടുകൂടിയ ബീജബിന്ദുക്കളോടുകൂടിയ പ്രണവം അലയ്ക്കുമ്പോൾ ആ തുറന്നു കാണുന്നിടത്ത് കാണുന്ന ഏതൊരു ചൈതന്യമാണോ അതാണ് ഈ ശബ്ദമായി പറയുന്നത്. ശബ്ദം അതിൻ്റെ സൂത്രവാക്യവും രൂപം അതിൻ്റെ പ്രകടീഭാവവുമാണ്. ഗണിതശാസ്ത്രം പഠിച്ചവർക്ക് മനസ്സിലാകുമെങ്കിൽ എക്സ് സ്ക്വയർ ബൈ എ സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ബൈ ബി സ്ക്വയർ ഈസ് ഈക്വൽ ടു 1 എന്നെഴുതുന്ന ഒരു ഇക്വേഷൻ ഉണ്ട്. അതിൽ എയ്ക്കും ബിക്കും വിലകൾ കൊടുത്താൽ ആ വിലയ്ക്കനുസരിച്ച് മുട്ടയുടെ ആകൃതിയിലുള്ള ഒരു എലിപ്സ് ഉണ്ടാവും. മനസ്സിലായോന്നറിയാം? ആ ആകൃതിയുടെ ഇക്വേഷനാണ് ഈ പറഞ്ഞത്. ഇതുപോലെ അകാര ഉകാര മകാരങ്ങളുടെ അതിനോടൊപ്പമുള്ള ബീജബിന്ദുക്കളുടെ ചർച്ച, അകാരം
ഉകാരം മകാരം അമാത്ര ഇവയുടെ സംയോഗഫലമായി വരുന്ന ഒരു ഇക്വേഷനുണ്ട്. ആ മണിയുടെ നാദം ഒന്നില് മുറിയാതെ അതിൻ്റെ അനുസ്യൂതതയെ നിലനിർത്തി ഹൃദയത്തിൽ ശബ്ദമുണ്ടാക്കുമ്പോൾ അനാഹതം ഹൃദയം ആഹതമില്ലാത്തത് അനാഹത ധ്വനി വേണമെന്ന നിയമം മുറിക്കരുത്. ഇന്ന് ഈ നടതിറക്കുന്നതിന് മുമ്പ് മറ്റവൻ അടിയോടടിയാണ്. മണിമുട്ടാൻ നിൽക്കുന്നവനെല്ലാം കൂടെ കൂടി അടിച്ച് പൊളിക്കുകയാണ്. പറഞ്ഞ മനസ്സിലായി സ്വാമിജി? ആഹതധ്വനികളുടെ ഒരു പ്രപഞ്ചമാണ് ശാന്തി അന്വേഷിച്ചിരുന്ന ക്ഷേത്രങ്ങളിൽ പോലും ഇന്ന് കാണുന്നത്. പിന്നെ സകല പെട്ടി ഓൺ ചെയ്തു നോക്കും. എന്തിനു ഉത്സവ സമയത്ത് മൈക്കിലൂടെ വെടിക്കെട്ട് സംപ്രേഷണം ചെയ്യുന്ന കാലമാണ്. ചില കമ്മിറ്റിക്കാർ പ്രസിഡന്റുമാർ ഈ മൈക്ക് ഓപ്പറേറ്ററോട് പറയും, ഓൺ ചെയ്ത് വെക്കടാ, എൻ്റെ കാലത്ത് മൈക്കിലൂടെ വെടിക്കെട്ട് പോട്ടെന്ന്. അത്രയും തണ്ണിയായിരിക്കും ഈ ഒരു കാലമായത്. ഇതൊക്കെ നിങ്ങൾക്കൊക്കെ പറഞ്ഞാൽ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായി സ്വാമിജി, ഇത് യാഥാർത്ഥ്യമാണല്ലോ. അവിടെ ശാന്തി ഉണ്ടാവില്ല. അപ്പൊ ശാന്തിയുടെ ഒരു തുരുത്തി തേടി ചെല്ലുമ്പോൾ ശബ്ദം അത് അതിസൂക്ഷ്മവും ഒട്ടു വളരെ അറിഞ്ഞിട്ട് മാത്രം കയറി ചെല്ലേണ്ട ലോകവും ബാക്കിയുള്ള സ്ഥൂലങ്ങളായിരിക്കുന്ന ഗന്ധം അതിസ്ഥൂലമാ ഗന്ധം, അതിനേക്കാൾ സൂക്ഷ്മമാണ് രസം, അതിനേക്കാൾ സൂക്ഷ്മമാണ് രൂപം, അതിനേക്കാൾ സൂക്ഷ്മമാണ് സ്പർശം, എല്ലാത്തിലും സൂക്ഷ്മമാണ് ശബ്ദം. അതുകൊണ്ട് സൃഷ്ടിയുടെ ലോകങ്ങളിൽ ഏറ്റവും പ്രാധാന്യമുള്ളത്, പരമപ്രാധാന്യമുള്ളത് ശബ്ദമാണ്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും സൂക്ഷിച്ച് ഉപയോഗിക്കാൻ പഠിക്കേണ്ടത് ശബ്ദമാണ്. ശബ്ദത്തിൽ നല്ല സ്ഥിതി വന്നവൻ വേണം നയിക്കാനും നിയന്ത്രിക്കാനും. ശബ്ദം വികലമായി ഉപയോഗിച്ച് ഞങ്ങൾ വടക്കരിങ്ങനെയാണ്, ഞങ്ങൾ തെക്കരിങ്ങനെയാണ് എന്നൊക്കെ അഭിമാനിച്ചിട്ട് കാര്യമില്ല. ശബ്ദം അതിൻ്റെ സൂക്ഷ്മതയിൽ വടക്കും തെക്കുമില്ല. ശബ്ദം മാത്രമേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ദേശത്ത് നിലനിൽക്കുന്ന ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയും. അത് നിങ്ങൾ പത്രക്കാരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് ചിലർ പറയും. അപ്പം അത് തെറ്റാണത്. നാടിൻ്റെ അഭിമാനവും ജാതിയുടെ അഭിമാനവും ഒന്നും ശബ്ദത്തിനില്ല. ശബ്ദം അതിൻ്റെ സൂക്ഷ്മതയിൽ നിശബ്ദതയ്ക്ക് ചേർന്നൊഴുകുന്ന ഒരു സ്ഥലമുണ്ട്. അതുകൊണ്ട് എത്ര വലിയ ശബ്ദത്തിലും ഒളിഞ്ഞിരിക്കുന്ന ഒരു നിശബ്ദതയിലേക്ക് ജനത്തെ കൊണ്ടുപോകാൻ കഴിയണം. സംഭാഷണത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. അതിന് സർവത രമ്യവും സുഖാവഹവുമായിരിക്കണം, പ്രസന്ന മധുരമായിരിക്കണം. അപ്പൊ ശബ്ദത്തിൽ അതിൻ്റെ ഗുണം, ശബ്ദത്തിൽ അതിൻ്റെ രസ നിഷ്പത്തികൾ, ശബ്ദത്തിൽ അതിൻ്റെ ഭാവതലങ്ങൾ. ഓരോ ശബ്ദത്തിനും രൂപം ഉണ്ടാവും. ഒരാളുടെ ശബ്ദം കേൾക്കുമ്പോൾ പൂർവാനുഭവങ്ങളിൽ നിന്ന് ക്രൗര്യമുള്ളതോ സ്നേഹമുള്ളതോ വാത്സല്യമുള്ളതോ ആയ രൂപങ്ങളെല്ലാം വന്ന് നിറയും. പെറ്റ തള്ള ശബ്ദം മറന്നുപോയപ്പോൾ പ്രസവിക്കാത്ത പുരുഷൻ അമ്മയായി മാറുന്നു ഇന്ന് സമൂഹത്തിൽ. ശബ്ദമല്ലേ കഴിഞ്ഞ തലമുറയില് അച്ഛനെയാണ് ഭയപ്പെട്ടിരുന്നത്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനെയാണ് ഭയം കണ്ടിട്ടുണ്ട് എന്ന് പറയാവുന്നേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം
ചില മുമ്പിൽ ചെന്ന് നിൽക്കാൻ പറ്റില്ല. പറ്റില്ല സ്വാമിജി, ഇപ്പോഴും പറ്റില്ല. കഥകിനെ മറഞ്ഞോ, മുഖത്ത് നോക്കാതെയോ. എവിടെയാടി നിന്റെ മോൻ എന്ന് ചോദിച്ചാൽ അകത്തു നിന്ന് പെടുക്കും. ശരിയല്ല. ശരിയാണ് സ്വാമിജി. ഇന്ന് നിങ്ങളുടെ മോൻ നിങ്ങളുടെ തോളേക്കാരും അറിയും. അതെ. നിങ്ങൾ ചിലപ്പോൾ ഒരുപക്ഷെ പേടിപ്പിക്കുക, അമ്മ വരുന്നുണ്ടാകുന്നു പറഞ്ഞു. അതെ. ശരിയല്ല. ശരിയാണ് സ്വാമിജി. എന്താ പറ്റി? എന്തിൻ്റെ പേരിലാണ് ഇന്ന് അമ്മയോട് ഈ ഭയം വന്നത്, ഇന്നലെ അച്ഛനോട് ഈ ഭയം വന്നത്? പ്രകൃതിയിൽ പുരുഷന്റെ ശബ്ദം മാറുകയും സ്ത്രീയുടെ ശബ്ദം മാറുകയും ചെയ്തോ? വേറൊരു ചോദ്യം ചോദിച്ചോട്ടെ? പറയൂ സ്വാമിജി. നമ്മുടെ ഈ ഇന്റർവ്യൂ ഒക്കെ നടത്തുമ്പോൾ ഇത്രയും കാലത്തെ ഈ നമ്മുടെ ഈ ചോദ്യോത്തരങ്ങളും പരിപാടിക്കും ഇടയ്ക്ക് നിങ്ങളുടെ പരിചയക്കാരാരെങ്കിലും ഇങ്ങേരുടെ മുമ്പിൽ ഇത്രയും നേരം എങ്ങനെയാണോ താനിരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ട്? പലപ്പോഴും ചോദിച്ചിട്ടുണ്ട് സ്വാമിജി. ഭയമില്ലേന്ന് ചോദിച്ചിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ ശബ്ദത്തിന്, ശബ്ദമാണ് അല്ലേ സ്വാമിജി? അത് ശബ്ദത്തിനല്ലേ? അതെ അതെ. നിങ്ങൾ ഇതുവരെ എന്നെ ഭയപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇല്ല ഇല്ല. പക്ഷേ എന്തുകൊണ്ടാണ് അവർക്ക് ഭയം ഉണ്ടായത്? ആ ശബ്ദത്തിൻ്റെ ആവൃത്തിയിൽ ചിലപ്പോഴെങ്കിലും ഭയകാരണങ്ങളായ ശബ്ദാനുമേയ വൃത്തികൾ ഞാനറിഞ്ഞോ അറിയാതെയോ അതിലുണ്ടെന്ന് തീർച്ചയായും. അറിഞ്ഞോ അറിയാതെയോ എന്ന് പറയുന്നതിനൊരു സുഖമുണ്ട്. അതെ അതെ. അപ്പോൾ അതിനനുഗുണമായ അംഗചലനങ്ങൾ ഇതൊക്കെ സ്വാധീനിക്കുമല്ലോ. സ്വാധീനിക്കും. അതെ. അതൊരു കാഴ്ചയും ഉണ്ട്. ഉണ്ട്. അതെ. അപ്പം അതിൻ്റെ ശബ്ദത്തിന് അനുഗുണമായി, ഓരോ ശബ്ദത്തിനും അനുഗുണമായി മുഖത്തു വരുന്ന ഭാവതലങ്ങളുണ്ട്. അതെ അതെ. അപ്പോൾ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട് കണ്ണുകളിലുള്ള മാറ്റം. മാറ്റമുണ്ട്. ആ, ഇതൊക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് തന്നെ വെച്ച് നിങ്ങൾ പഠിച്ചു നോക്കിയാൽ മതി. അതെ. അപ്പോൾ മാതൃത്വം എന്നത്, അതിനിടയിൽ വെറുതെ ചോദിച്ചോട്ട് സ്വാമി, അത് വിഷയമാകണ്ട. പക്ഷെ ചില ആചാര്യന്മാർ, ശ്രൈണാംശമുള്ള ആചാര്യന്മാരാണ് കൂടുതൽ ഇപ്പോൾ മാധ്യമങ്ങളിലൊക്കെ കാണാം. അതാണ് നല്ലത്. കാരണം ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും ജനങ്ങളെ സംഘടിപ്പിക്കാനും ഒട്ടു വളരെ കാര്യങ്ങൾ ചെയ്തു കൂട്ടാനും ലോകത്തിന് പ്രയോജനപ്രദമാകാനും അതാണ് നല്ലത്. മനസ്സിലായി സ്വാമിജി. ഒറ്റയ്ക്ക് സഞ്ചരിക്കാൻ ഇതാണ് നല്ലത്. മനസ്സിലായി സ്വാമിജി. മനസ്സിലായി. അത് രണ്ട് വഴികളാണെന്ന് കൂട്ടിയാൽ മതി. അതൊരു വഴിയാണ്. അവർക്കൊരുപാട് കാര്യങ്ങൾ ലോകത്തിന് ചെയ്യാനുണ്ട്. അവർ ത്യാഗികളാണ്. ഞങ്ങളെപ്പോലുള്ളവർ ത്യാഗികളല്ല, സ്വാർത്ഥന്മാരാണ്, ഒറ്റയന്മാരാണ്. പിന്നെ ഞങ്ങൾ ഞങ്ങളുടെ വഴി തിരഞ്ഞെടുത്ത് ഞങ്ങളുടെ വഴിയിലൂടെ സഞ്ചരിക്കുമ്പോൾ വല്ലതും പൊഴിഞ്ഞാൽ നിങ്ങൾക്കെടുക്കാം. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയല്ല പണിയെടുക്കുന്നത്. അതുകൊണ്ട് അവരാദരണീയരാണ്, സമ്മാനിതരാണ്. സ്വന്തം താല്പര്യങ്ങളെ മാറ്റിയും ജനതയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നവരാണ്. അതിനുവേണ്ടി പരിശീലിക്കാനെടുത്ത സമയം, പരിശീലിച്ചത് നിലനിർത്താനെടുക്കുന്ന സമയം, അതിനുവേണ്ടി ജനങ്ങളിൽ അറിയിപ്പ് കൊടുക്കാനെടുക്കുന്ന സമയം, അതിനായി നിന്നുകൊടുക്കേണ്ടുന്ന പരസ്യ മാതൃകകളുടെ സമയം, ഇത്ര അധികം സമയം കളഞ്ഞും ജനതയെ നന്നാക്കിയേ പറ്റുമെന്ന് തീരുമാനിക്കുന്ന അസ്മാദൃശ്യരായ ആചാര്യന്മാർക്ക് മുമ്പിൽ നമുക്ക് കൂട്ടായി തന്നെ പ്രണമിക്കാം. അതാണ് ഉത്തമമായ വഴി.